السلام عليكم ورحمة الله وبركاته. പരിശുദ്ധ റമദാൻ അവസാനത്തെ പത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇതുവരെ ചെയ്ത കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. കൂടുതൽ കൂടുതൽ നന്മകൾ ചെയ്ത് അല്ലാഹുവിൻ്റെ പ്രീതി സമ്പാദിക്കുവാനുള്ള സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ സൗഭാഗ്യമാണ്. അതിലേറെ സൗഭാഗ്യമാണ് ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദറിനെ നമുക്ക് പരിചയപ്പെടുത്താനായി അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ പരിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായം പരിപൂർണമായി അവതരിപ്പിച്ചിട്ടുണ്ട്. റമദാനിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സഹാബത്തിന് പരിചയപ്പെടുത്തിയപ്പോഴൊക്കെയും ലൈലത്തുൽ ഖദറിനെ ഉണർത്തിയിട്ടുണ്ട്. ലൈലത്തുൽ ഖദർ ഒരു മഹാസംഭവമാണ്. കാരണം ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന, രക്തച്ചൊരിച്ചിലുകൾ നടത്തുന്ന ഒരു വിഭാഗത്തെയാണ് നീ സൃഷ്ടിക്കുന്നത് എന്ന് ചോദിച്ച അതേ മലക്കുകൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, അവർക്ക് വേണ്ടി ആശീർവദിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ അനുവാദപ്രകാരം അവർ ഭൂമിയിൽ അവതരിക്കുകയാണ്. അതൊരു മഹാസൗഭാഗ്യം. അതായത് ഒരു പുരുഷായുസ് കൊണ്ട് നേടിയെടുക്കാൻ കഴിയുന്നതിലപ്പുറമുള്ള സൗഭാഗ്യമാണ് ഒറ്റ രാത്രി കൊണ്ട് നേടിയെടുക്കാൻ കഴിയുന്നത്. തീർച്ചയായും അതിൻ്റെ സൗഭാഗ്യം നേടിയെടുക്കാൻ വേണ്ടി നാം അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക, നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക, ആഗ്രഹിക്കുക. തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കത് സാധിപ്പിച്ചു തരിക തന്നെ ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വതആല ലൈലത്തുൽ ഖദറിനെ പരിപൂർണമായും തൃപ്തിയോടുകൂടി ഹയാത്താക്കിയ സജ്ജനങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. 1000 മാസത്തേക്കാൾ ഗുണകരമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല മലക്കുകളുടെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും മലക്കുകളും ഈ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ അനുവാദപ്രകാരം ഇറങ്ങി വരുന്ന സുവർണാവസരം. റമദാനിനും അല്ലാത്ത മാസങ്ങളിലുമൊക്കെ എല്ലാ ദിവസവും അള്ളാഹു സുബ്ഹാനഹു വതആല രാത്രിയിലെ 2 യാമങ്ങൾ കഴിഞ്ഞാൽ 1-ാമത്തെ ആകാശത്തിലേക്ക് ഇറങ്ങി വരുമെന്നും, ആരെങ്കിലും എന്നോട് മഗ്ഫിറത്തിന് വേണ്ടി ചോദിക്കുന്നുവെങ്കിൽ അവന് പാപമോചനം നൽകണമെന്നും, ആരെങ്കിലും എന്നോട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അവൻ്റെ കാര്യം സാധിപ്പിച്ചു കൊടുക്കണമെന്നും അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്ന സന്ദർഭം, അത് റമദാനിലാണെങ്കിലോ അത് ലൈലത്തുൽ ഖദറിലാണെങ്കിലോ, തീർച്ചയായും നമ്മുടെ ജീവിതം ഐശ്വര്യമായി തീരും. അതുകൊണ്ട് അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കുക തന്നെ വേണം. അള്ളാഹുവിനോട് മഗ്ഫിറത്തിന് വേണ്ടി താണുകേണ് ദുആ ചെയ്യുക. പ്രത്യേകിച്ച് സയ്യിദുൽ ഇസ്തിഗ്ഫാർ പോലുള്ള ദിക്റുകൾ, പിന്നെ ലൈലത്തുൽ ഖദറാണെന്നറിഞ്ഞാൽ ഞാൻ പ്രത്യേകം എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന ദിക്ർ, എന്ന പ്രാർത്ഥന ധാരാളം ചൊല്ലിക്കൊണ്ടിരിക്കുക. അള്ളാഹുവേ, നീയാണ് മാപ്പ്, മാപ്പ് നൽകുന്നതിന് നിനക്ക് വലിയ ഇഷ്ടമാണ്, എനിക്ക് നീ മാപ്പ് നൽകണമേ എന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ ഈ ലോകമാകെ വ്യാപരിച്ച് കിടക്കുന്ന ഈ ഒരു പാൻഡമിക്, ഇത് അള്ളാഹുവിൻ്റെ ശിക്ഷയാണെങ്കിൽ തീർച്ചയായും അത് ഉയർത്താൻ വേണ്ടി അള്ളാഹുവിനോട് ഈ നാളുകളിലൊക്കെയും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ഇത് അള്ളാഹുവിൻ്റെ പരീക്ഷണമാണെങ്കിൽ അത് സന്തോഷത്തോടു കൂടി, അള്ളാഹുവിൻ്റെ ഖദറിലുള്ള സന്തോഷത്തോടു കൂടി ജീവിക്കാനുള്ള സൗഭാഗ്യം വരാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മിൽ നിന്ന് വന്നുപോയ പാപങ്ങളൊക്കെ പുറത്തു തരുമാറാകട്ടെ. കൂടുതൽ കൂടുതൽ നന്മകൾ ചെയ്തുകൊണ്ട് സ്വർഗത്തിലേക്ക് മത്സരിക്കുവാനുള്ള സൗഭാഗ്യം നൽകി അള്ളാഹു സുബ്ഹാനഹു വതആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും ورحمة الله وبركاته.